ജമ്മു കശ്മീരിൽ 4 സൈനികർക്ക് വീരമൃത്യു. കശ്മീരിലെ കത്വയിൽ ഭീകരരുമായി ഏറ്റുമുട്ടിയ 4 സൈനികർ ആണ് വീരമൃത്യു വരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. 4 സൈനികർക്കാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ കത്വയിലാണ് സംഭവം. കത്വയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെ മേച്ചാടി എന്ന് പറയുന്ന മേഖലയിൽ സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. തൽക്ഷണം തന്നെ ഈ 4 സൈനികരും മരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഭീകരർക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കത്വയിലേക്ക് കൂടുതൽ സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ ഭീകരർക്ക് വേണ്ടി വലിയ തിരച്ചിലാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ജമ്മു കശ്മീരിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടാവുകയും 2 സൈനികർ മരിക്കുകയും 4 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. അതിനെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ജമ്മുവിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അടിക്കടി ഈ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഒരു മലയാളി ജവാൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് ഗ്രനേഡ് ആക്രമണമാണ്. സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ വാഹന വ്യൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ വാഹനത്തിന് നേരെയാണ് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇത് വാഹനം പൊട്ടിത്തെറിക്കുകയും ഈ 4 ജവാന്മാർ ക്രൂരമായി കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മേഖല ഇപ്പോൾ സൈന്യത്തിന്റെ വലയിലാണ്. അവിടെ സൈന്യം തമ്പടിച്ചിരിക്കുകയാണ്. കൂടുതൽ സൈന്യം അവിടേക്ക് വരുന്നുണ്ട്. വലിയ തോതിലുള്ള തിരച്ചിൽ, ഈ ഭീകരർക്ക് വേണ്ടി വലിയ തോതിലുള്ള വല വീശിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, സൈനിക വാഹനത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. സൈന്യം പട്രോളിംഗ് നടത്തുമ്പോൾ അതിനു നേരെ ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉടനെ തന്നെ തിരിച്ച് ആക്രമണം നടത്തി. 4 ഭീകരർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഇപ്പോഴും ഈ ഭീകരർക്ക് നേരെയുള്ള ആക്രമണം സൈന്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുവിവരങ്ങളും മറ്റുമൊന്നും ഈ ഘട്ടത്തിലും പുറത്തു വന്നിട്ടില്ല.